എല്ലാ ബഹുമാന്യ പ്രേക്ഷകരെയും കർത്താവിൻ്റെ അത്ഭുതങ്ങൾ എന്ന ഈ പഠന പരമ്പരയിലേക്ക് സ്നേഹത്തോടെ സന്തോഷത്തോടെ സ്വാഗതം ചെയ്യുന്നു. കർത്താവിൻ്റെ പ്രകൃതിമേലുള്ള അധികാരത്തെ വെളിപ്പെടുത്തുന്ന അത്ഭുതങ്ങളിലൂടെയുള്ള ഒരു യാത്രയാണ് കഴിഞ്ഞ എപ്പിസോഡുകളിൽ നാം നടത്തിയത്. ആ നിലയിലുള്ള ഒരു അത്ഭുതം കൂടി നാം പഠന വിധേയമാക്കുകയാണ്. അതോടുകൂടി കർത്താവിൻ്റെ പ്രകൃതിമേലുള്ള അധികാരത്തെ വെളിപ്പെടുത്തുന്ന അത്ഭുതങ്ങളുടെ ഈ പഠനം, ആ ഒരു ഭാഗം നാം ഇവിടെ അവസാനിപ്പിക്കുകയാണ്. മറ്റ് അത്ഭുതങ്ങളെക്കുറിച്ചുള്ള പഠനമാണ് അടുത്തയാഴ്ച തുടരുക. നാം ഇന്ന് ചിന്തിക്കുന്നത് യോഹന്നാൻ്റെ സുവിശേഷം 21-ാം അധ്യായത്തിൻ്റെ 1 മുതൽ 14 വരെയുള്ള വാക്യങ്ങളാണ്. യോഹന്നാൻ്റെ സുവിശേഷം 21-ാം അധ്യായത്തിൻ്റെ 1 മുതൽ 14 വരെയുള്ള വാക്യങ്ങൾ. അവിടെ നാം ഇങ്ങനെയാണ് വായിക്കുന്നത്: അതിൻ്റെ ശേഷം യേശു പിന്നെയും തിബരിയാസ് കടൽക്കരയിൽ വെച്ച് ശിഷ്യന്മാർക്ക് പ്രത്യക്ഷനായി. പ്രത്യക്ഷനായത് ഈ വിധം ആയിരുന്നു: ശിമോൻ പത്രോസും ദിദിമോസ് എന്ന തോമാസും ഗലീലയിലെ കാനായിലെ നദനയേലും സബദി മക്കളും അവൻ്റെ ശിഷ്യന്മാരിൽ വേറെ 2 പേരും ഒരുമിച്ച് കൂടിയിരുന്നു. ശിമോൻ പത്രോസ് അവരോട്, ഞാൻ മീൻ പിടിപ്പാൻ പോകുന്നു എന്ന് പറഞ്ഞു. ഞങ്ങളും പോരുന്നു എന്ന് അവർ പറഞ്ഞു. അവർ പുറപ്പെട്ട് പടക് കയറിപ്പോയി. ആ രാത്രിയിൽ ഒന്നും പിടിച്ചില്ല. പുലർച്ചെയായപ്പോൾ യേശു കരയിൽ നിന്നിരുന്നു. യേശു ആകുന്നു എന്ന് ശിഷ്യന്മാർ അറിഞ്ഞില്ല. യേശു അവരോട്, കുഞ്ഞുങ്ങളെ കൂട്ടുവാൻ വല്ലതും ഉണ്ടോ എന്ന് ചോദിച്ചു. ഇല്ല എന്ന് അവർ ഉത്തരം പറഞ്ഞു. പടകിൻ്റെ വലത്ത് ഭാഗത്ത് വല വീശുവിൻ, എന്നാൽ നിങ്ങൾക്ക് കിട്ടും എന്ന് അവൻ അവരോട് പറഞ്ഞു. അവർ വീശി. മീനിൻ്റെ പെരുപ്പം ഹേതുവായി അത് വലിപ്പാൻ കഴിഞ്ഞില്ല. യേശു സ്നേഹിച്ച ശിഷ്യൻ പത്രോസിനോട് അത് കർത്താവാകുന്നു എന്ന് പറഞ്ഞു. കർത്താവാകുന്നു എന്ന് ശിമോൻ പത്രോസ് കേട്ടിട്ട് താൻ നഗ്നനാകിയാൽ അങ്കി അരയിൽ ചുറ്റി കടലിൽ ചാടി. ശേഷം ശിഷ്യന്മാർ കരയിൽ നിന്ന് ഏകദേശം 200 മുഴത്തിൽ അധികം ദൂരത്തല്ലായകയാൽ മീൻ നിറഞ്ഞ വല ഇഴച്ചും കൊണ്ട് ചെറിയ പടകിൽ വന്നു. കരയ്ക്ക് ഇറങ്ങിയപ്പോൾ അവർ തീക്കണലും അതിന്മേൽ മീൻ വെച്ചിരിക്കുന്നതും അപ്പവും കണ്ടു. യേശു അവരോട്, ഇപ്പോൾ പിടിച്ച മീൻ ചിലത് കൊണ്ടുവരുവിൻ എന്ന് പറഞ്ഞു. ശിമോൻ പത്രോസ് കയറി 153 വലിയ മീൻ നിറഞ്ഞ വല കരയ്ക്ക് വലിച്ച് കയറ്റി. അത്ര വളരെ ഉണ്ടായിട്ടും വല കീറിയില്ല. യേശു അവരോട്, വന്ന് പ്രാതൽ കഴിച്ചുകൊള്ളുവിൻ എന്ന് പറഞ്ഞു. കർത്താവാകുന്നു എന്നറിഞ്ഞിട്ട് ശിഷ്യന്മാരിൽ ഒരുത്തനും നീ ആർ എന്ന് അവനോട് ചോദിപ്പാൻ തുനിഞ്ഞില്ല. യേശു വന്ന് അപ്പമെടുത്ത് അവർക്ക് കൊടുത്തു. മീനും അങ്ങനെ തന്നെ. യേശു മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റ ശേഷം ഇങ്ങനെ 3-ാം പ്രാവശ്യം ശിഷ്യന്മാർക്ക് പ്രത്യക്ഷനായി. കർത്താവിൻ്റെ 3-ാമത്തെ പ്രത്യക്ഷത, അഥവാ തൻ്റെ ആദ്യ ശിഷ്യന്മാർക്ക് നൽകിയ പ്രത്യക്ഷതയെ പരാമർശിച്ച് നൽകുന്ന ഒരു പദപ്രയോഗമാണ് 3-ാമത്തെ പ്രത്യക്ഷത എന്ന് ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഇവിടെ നടക്കുന്ന അത്ഭുതം ശിഷ്യന്മാരുടെ യഥാസ്ഥാപനമാണ്. ശിഷ്യന്മാരെ യഥാസ്ഥാനപ്പെടുത്തുവാൻ, അവർക്ക് വേണ്ടി ഒരു അത്ഭുതം ചെയ്യുവാൻ തയ്യാറാകുന്ന കർത്താവിനെയാണ് നമുക്കിവിടെ കാണാനായിട്ട് കഴിയുന്നത്. പ്രിയ സ്നേഹിതരെ, വളരെ സ്നേഹത്തോടെ ഒരു കാര്യം ഓർമ്മിപ്പിക്കട്ടെ, നമ്മുടെ മടങ്ങി വരവിന് വേണ്ടി ഒരത്ഭുതം ചെയ്യുവാൻ മനസ്സുള്ള ഒരു കർത്താവിനെയാണ് തിരുവചനം പരിചയപ്പെടുത്തുന്നത്. ആ അത്ഭുതം എങ്ങനെയാണ് എന്ന് നമുക്ക് ഈ തിരുവചന ഭാഗത്തിലേക്ക് കടന്നു വന്ന് പരിശോധിക്കാം. കർത്താവിൻ്റെ 3-ാമത്തെ പ്രാവശ്യത്തെ പ്രത്യക്ഷത എന്നാണ് ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഞാൻ ഓർമ്മിപ്പിച്ചതുപോലെ ശിഷ്യന്മാരോടുള്ള ബന്ധത്തിലുള്ള 3-ാമത്തെ പ്രത്യക്ഷതയാണിത്. എന്നാൽ യഥാർത്ഥത്തിൽ കർത്താവിൻ്റെ 7-ാമത്തെ ഒരു പ്രത്യക്ഷതയായിട്ട് നമുക്കിത് കാണാനായിട്ട് കഴിയും. കർത്താവ് പുനരുത്ഥാനം ചെയ്ത ശേഷം ആദ്യം പ്രത്യക്ഷപ്പെട്ടത് മഗ്ദലക്കാരത്തി മറിയയ്ക്കാണ്. യോഹന്നാൻ്റെ സുവിശേഷം 20-ാം അധ്യായത്തിൽ നമുക്കത് കാണാനായിട്ട് കഴിയും. അതിനുശേഷം കർത്താവ് ചില സ്ത്രീകൾക്ക് അന്നേ ദിവസം തന്നെ പ്രത്യക്ഷനായി. മത്തായിയുടെ സുവിശേഷം 28-ാം അധ്യായത്തിൽ നമുക്കത് കാണാൻ കഴിയും. പത്രോസിന് പ്രത്യക്ഷനായി എന്ന് ലൂക്കോസിൻ്റെ സുവിശേഷം 24-ാം അധ്യായത്തിൻ്റെ 34-ാം വാക്യത്തിൽ കാണുന്നുണ്ട്. എമൗസിലേക്ക് പോയ 2 ശിഷ്യന്മാർക്ക് പ്രത്യക്ഷനായതായിട്ട് ലൂക്കോസിൻ്റെ സുവിശേഷം 24-ാം അധ്യായത്തിൻ്റെ 13 മുതൽ 35 വരെയുള്ള വാക്യങ്ങൾ നമുക്ക് കാണാനായിട്ട് കഴിയും. മാത്രമല്ല, ആ സായാഹ്നത്തിൽ തന്നെ യെരുശലേമിൽ വാതിൽ അടച്ചിട്ട് ഒരു മുറിയിൽ ഭയപ്പാടോടെ കഴിഞ്ഞ തൻ്റെ ശിഷ്യന്മാരുടെ നടുവിലേക്ക് കർത്താവ് പ്രത്യക്ഷനായി. ആ കൂട്ടത്തിൽ ആ സമയത്ത് തോമസ് ഇല്ലായിരുന്നു. നമുക്കറിയാം, ഒരാഴ്ചയ്ക്ക് ശേഷം തോമസ് ഉൾപ്പെടെയുള്ള ശിഷ്യന്മാർക്ക് കർത്താവ് പ്രത്യക്ഷനായി. ഇങ്ങനെയുള്ള 6 പ്രത്യക്ഷതകളാണ് നമുക്ക് കാണാനായിട്ട് കഴിയുന്നത്. ഈ അവസാനത്തെ 2 പ്രത്യക്ഷതകളും യോഹന്നാൻ്റെ സുവിശേഷം 20-ാം അധ്യായത്തിൻ്റെ 19 മുതൽ 25 വരെയുള്ള വാക്യങ്ങളിലും 26 മുതൽ 29 വരെയുള്ള വാക്യങ്ങളിലും നമുക്ക് കാണാനായിട്ട് കഴിയും. ഇങ്ങനെയുള്ള പ്രത്യക്ഷതയ്ക്ക് ശേഷം ശിഷ്യന്മാർ ഗലീലയിലേക്ക് മടങ്ങുകയാണ്. ഇവിടെ ഗലീല കടലിൻ്റെ തീരത്താണ് കർത്താവിൻ്റെ 7-ാമത്തെ പ്രത്യക്ഷത നമുക്ക് കാണാനായിട്ട് കഴിയുന്നത്. ഇവിടെ വളരെ കൗതുകകരമായ ചില കാര്യങ്ങൾ നമുക്ക് കാണാനായിട്ട് കഴിയും. ഇവിടെ രേഖപ്പെടുത്തിയിരിക്കും തിബരിയാസ് കടൽക്കരയിൽ വെച്ച് എന്നാണ്. ഗലീല കടലിനുള്ള മറ്റൊരു പേരാണ് തിബരിയാസ് എന്ന് പറയുന്നത്. ആ തിബരിയാസ് കടൽക്കരയിൽ വെച്ചാണ് കർത്താവിൻ്റെ അടുത്ത പ്രത്യക്ഷത കാണാനായിട്ട് കഴിയുന്നത്. കർത്താവ് പ്രത്യക്ഷനായത് ഈ വിധം ആയിരുന്നു എന്നാണ് ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ശിമോൻ പത്രോസും ദിദിമോസ് എന്ന തോമസും ഗലീലയിലെ കാനായിലെ നദനയിലും
സബദി മക്കളും അവൻ്റെ ശിഷ്യന്മാരിൽ വേറെ രണ്ടു പേരും ഒരുമിച്ച് കൂടിയിരുന്നു. കർത്താവിൻ്റെ ശിഷ്യന്മാരായ ഏഴ് പേര് ഒരുമിച്ച് കൂടിയിരിക്കുകയാണ്. അപ്പോഴാണ് ശിമോൻ പത്രോസ് അവരോട് പറയുന്നത്, ഞാൻ മീൻ പിടിക്കാനായിട്ട് പോവുകയാണ്. നമുക്കറിയാം ആ ദിവസങ്ങളിൽ കർത്താവിൻ്റെ ശാരീരികമായ സാന്നിധ്യം ശിഷ്യന്മാരോട് കൂടെ ഉണ്ടായിരുന്നില്ല. ശിഷ്യന്മാർ ദരിദ്രന്മാരായിരുന്നു. തങ്ങളുടെ അഹോവൃത്തിക്ക് വേണ്ടി അവർക്ക് മറ്റൊരു മാർഗവുമില്ലാത്ത ഒരു സാഹചര്യം അവരുടെ ജീവിതത്തിൽ ഉണ്ടായിക്കാണാം. ഇനി മുന്നോട്ട് പോകുന്നത് എങ്ങനെയാണ് എന്നുള്ളതിനെപ്പറ്റിയുള്ള ചിന്താഭാരം അവരുടെ ജീവിതത്തെ കുഴക്കിയിട്ടുണ്ടാകാം. ഏതായാലും അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ പത്രോസ് പറയുന്ന കാര്യം, ഞാൻ മീൻ പിടിപ്പാനായിട്ട് പോവുകയാണ് എന്ന് പറഞ്ഞു. ഞങ്ങളും പോരുന്നു എന്ന് അവർ പറഞ്ഞു. ഇവിടെ പത്രോസ് പറയുന്ന പദം ഇതാണ്, ഞാൻ മീൻ പിടിക്കാനായിട്ട് പോവുകയാണ്. ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന ഗ്രീക്ക് പദം ഹൂപ്പ് അഗോ എന്ന് പറയുന്ന ഒരു പദമാണ്. ഈ പദത്തിൻ്റെ അർത്ഥം ഐ റിട്ടയർ എന്നാണ്. എന്തുവാ, ഞാൻ വിരമിക്കുകയാണ്. പ്രിയമുള്ളവരെ, തൻ്റെ ശുശ്രൂഷ അവസാനിപ്പിക്കാൻ പോവുകയാണ് എന്നാണ് പത്രോസ് ഇവിടെ പറയുന്നത്. പത്രോസിൻ്റെ ഒരു പിന്മാറ്റത്തിൻ്റെ ഒരു മൂർധന്യാവസ്ഥയിലേക്ക് കാര്യങ്ങൾ നീങ്ങുകയാണ്. പുനരുത്ഥാനം ചെയ്ത കർത്താവിനെ നേരിട്ട് കണ്ട, കർത്താവിൻ്റെ മഹത്വം മനസ്സിലാക്കിയ പത്രോസ് ഇവിടെ ഇതാ വിരമിക്കാനായിട്ട് പോകുന്നു. എന്നാൽ സ്നേഹത്തോടെ സന്തോഷത്തോടെ ഒരു കാര്യം ഓർമ്മിപ്പിക്കട്ടെ, ഇങ്ങനെ വിരമിക്കാൻ പോയ ശിഷ്യഗണത്തെ മടക്കിക്കൊണ്ടുവന്ന് ശുശ്രൂഷയിൽ യഥാസ്ഥാനപ്പെടുത്തുന്ന ഒരു കർത്താവിനെ നമുക്ക് കാണാനായിട്ട് കഴിയും. ഇതാ വിരമിക്കുന്നവരെ ശുശ്രൂഷയ്ക്ക് പ്രാപ്തന്മാരാക്കി തീർക്കുന്ന ഒരു കർത്താവിനെ കാണാനായിട്ട് കഴിയും. മടുത്തെന്നും പരാജയപ്പെട്ടെന്നും ഇനി മുന്നോട്ട് പോകാൻ കഴിയത്തില്ലെന്നും ഇനി ഒന്നും എനിക്ക് ചെയ്യാനില്ലെന്നും എന്നെക്കൊണ്ട് യാതൊന്നും സാധിക്കത്തില്ലെന്നും കരുതുന്ന ആരെങ്കിലും എന്നെ ശ്രദ്ധിക്കുന്നുണ്ടെങ്കിൽ സ്നേഹത്തോടെ ഒരു കാര്യം ഓർമ്മിപ്പിക്കട്ടെ, വിരമിക്കാൻ ശ്രമിക്കുന്നവരെ പ്രാപ്തന്മാരാക്കുന്ന ഒരു കർത്താവ് നമുക്ക് വേണ്ടി ജീവിക്കുന്നു. ഈ ശിഷ്യന്മാരെ മീൻ പിടിക്കാനായിട്ട് പോവുകയാണ്, അവരും കൂടെ പോവുകയാണ്. പത്രോസ് പറഞ്ഞ വാക്ക് കേട്ട് അവരും പോവുകയാണ്. എന്നാൽ നാം ഇവിടെ കാണുന്നത് വളരെ ദുഃഖകരമായൊരു യാഥാർത്ഥ്യം, ആ രാത്രിയിൽ ഒന്നും പിടിച്ചില്ല. അവർക്ക് ഒന്നും ചെയ്യാൻ കഴിയാതെ പോയ ഒരു രാത്രിയായിരുന്നു അവരെ കാത്തിരുന്നത്. പ്രിയമുള്ളവരെ, അവരെ വളരെ എളുപ്പത്തിൽ സാധിക്കും എന്ന് തോന്നിയ ഒരു കാര്യം, എന്നാൽ അതിൽ ഒന്നും ചെയ്യാൻ കഴിയാതെ ദുഃഖിക്കുന്ന അവസ്ഥ, അവർക്ക് ഒന്നും പിടിക്കാനായിട്ട് കഴിഞ്ഞില്ല. എന്തുകൊണ്ടാ പത്രോസിനും കൂടെയുള്ളവർക്ക് ഒന്നും പിടിക്കാൻ കഴിയാതെ പോയത്? ഇതേ ഗലീലാ കടലിൻ്റെ ആ പരപ്പിൽ നിന്നുകൊണ്ട്, പത്രോസിൻ്റെ ആ വള്ളത്തിൽ കയറി നിന്നുകൊണ്ട് കർത്താവ് പത്രോസിനോട് പറഞ്ഞതാണ്, നിന്റെ പണി ഇതല്ല, ഇനി മുന്നോട്ടുള്ള യാത്രയിൽ നിന്റെ ദൗത്യമെന്ന് പറയുന്നത് മീൻപിടുത്തമല്ല, ഞാൻ നിന്നെ മനുഷ്യരെ പിടിക്കുന്നവരാക്കും. പ്രിയമുള്ളവരെ, ഏറ്റവും മഹത്വമുള്ള ഒരു ദൗത്യമേൽപ്പിച്ച കർത്താവിൻ്റെ വാക്ക് കേട്ട് കർത്താവിൻ്റെ പിന്നാലെ സഞ്ചരിക്കേണ്ടതാണ് പത്രോസിൻ്റെ ഉത്തരവാദിത്തം. മനുഷ്യനെ പിടിക്കുക എന്നുള്ളതാണ് പത്രോസിനെ ഇപ്പം ഏൽപ്പിച്ചിരിക്കുന്ന പരിപാടി. ഇതാണ് പത്രോസിൻ്റെ ഇനിയുള്ള ദൗത്യം. പിന്തിരിഞ്ഞ് വീണ്ടും മീൻ പിടിക്കാൻ പോയാൽ ഒന്നും പിടിക്കാനായിട്ട് കഴിയാത്ത ദുഃഖകരമായ യാഥാർത്ഥ്യം. പുലർച്ചെയായപ്പോൾ യേശു കരയിൽ നിന്നിരുന്നു എന്ന് നാം കാണുന്നു. യേശു ആകുന്നു എന്ന് ശിഷ്യന്മാർ അറിഞ്ഞില്ല. എത്രയോ ദുഃഖകരമായ യാഥാർത്ഥ്യം. ഇതിനു മുമ്പ് കർത്താവിനെ കണ്ട, കർത്താവിൻ്റെ മഹത്വം കണ്ട, കർത്താവിൻ്റെ ആണിപ്പഴുതുള്ള കരങ്ങൾ കണ്ട ശിഷ്യന്മാർക്ക് പുലർച്ചയുടെ സമയത്ത് അവരെ കാത്തു കരയിൽ നിന്ന കർത്താവിനെ അറിയാനായിട്ട് കഴിയാതെ പോയി. പ്രിയമുള്ളവരെ, പിന്മാറ്റാവസ്ഥയുടെ ഏറ്റവും ദുഃഖകരമായ യാഥാർത്ഥ്യം എന്താണെന്നറിയാമോ? കർത്താവിൻ്റെ സാന്നിധ്യം നമ്മുടെ ജീവിതത്തിൽ മനസ്സിലാക്കാൻ കഴിയാതെ പോകുന്നതാണ്, കർത്താവിനെ അറിയാൻ കഴിയാതെ പോകുന്നതാണ് പിന്മാറ്റാവസ്ഥയുടെ ഏറ്റവും പ്രകടമായ ലക്ഷണം എന്ന് പറയുന്നത്. കർത്താവിൻ്റെ തിരുസാന്നിധ്യം ഈ ശിഷ്യന്മാർക്ക് മനസ്സിലാക്കാൻ കഴിയാതെ പോയി. നമ്മുടെ ജീവിതങ്ങളിലേക്ക് ഇറങ്ങി വരുന്ന ദൈവസാന്നിധ്യം നമുക്ക് മനസ്സിലാക്കാൻ കഴിയാതെ പോകുന്നുണ്ടെങ്കിൽ, പ്രിയമുള്ളവരെ, അത് അനുദിന ജീവിതത്തിൽ അനുഭവിക്കാൻ കഴിയാതെ പോകുന്നുണ്ടെങ്കിൽ നാം ഒരു കാര്യം മറന്നു പോകരുത്, നാം എങ്ങോ പിന്മാറിപ്പോയിട്ടുണ്ട്, എവിടെയോ നമ്മുടെ ട്രാക്കൊന്ന് തെറ്റിപ്പോയിട്ടുണ്ട്, എവിടെയോ നാം പുറകോട്ട് നടക്കാൻ ആരംഭിച്ചിട്ടുണ്ട്, എവിടെയോ നാം എത്തേണ്ട സ്ഥാനത്ത് എത്തിച്ചേരാൻ കഴിയാതെ പോയിട്ടുണ്ട്. അവർക്ക് കർത്താവിനെ അറിയാൻ കഴിഞ്ഞില്ല. എന്നാൽ ഒരു കാര്യം പറയട്ടെ, ശിഷ്യന്മാർക്ക് യേശുവിനെ അറിയാൻ കഴിഞ്ഞില്ല, എന്നാൽ ഇവരെ നന്നായിട്ടറിയുന്ന ഒരു കർത്താവ് ആണ് കരയിൽ നിന്നത്. എന്താ തെളിവ്?
കർത്താവരോട് ചോദിക്കുന്നുണ്ട്, കുഞ്ഞുങ്ങളെ കൂട്ടുവാൻ വല്ലതുമുണ്ടോ എന്ന് ചോദിച്ചു. ഇല്ല എന്ന് അവർ ഉത്തരം പറഞ്ഞു. കുഞ്ഞുങ്ങളെ നിങ്ങളുടെ കരങ്ങളിൽ എന്തെങ്കിലും ഉണ്ടോ? പ്രിയമുള്ളവരെ, അവർക്ക് കർത്താവിനെ അറിയാൻ കഴിഞ്ഞില്ലെങ്കിലും അവരെ നന്നായിട്ടറിയുന്ന ഒരു കർത്താവ് അവരുടെ മുമ്പിൽ നിൽക്കുകയാണ്. നിങ്ങളുടെ കരങ്ങളിൽ എന്തെങ്കിലും ഉണ്ടോ? കർത്താവിനറിയാം ഇവരുടെ കൈകളിൽ ഒന്നുമില്ലെന്ന്. എന്നാൽ ഇവരെ കൊണ്ട് തന്നെ ഇത് പറയിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു കർത്താവ്, അവരുടെ നിസ്സഹായാവസ്ഥ അവരെ ബോധ്യപ്പെടുത്താൻ ആഗ്രഹിക്കുന്ന ഒരു കർത്താവ്, കർത്താവിനെ കൂടാതെയുള്ള യാത്രയിൽ ഒന്നും പിടിക്കാൻ കഴിയത്തില്ല എന്നുള്ള ഏറ്റവും വലിയ തിരിച്ചറിവിലേക്ക് കർത്താവ് അവരെ നയിക്കുകയാണ്. എന്നാൽ കർത്താവ് അവരോട് പറയുന്നു, പടകിൻ്റെ വലത്ത് ഭാഗത്ത് വല വീശുവിൻ, എന്നാൽ നിങ്ങൾക്ക് കിട്ടും എന്ന് അവൻ അവരോട് പറഞ്ഞു. അവർ വീശി, മീനിൻ്റെ പെരുപ്പം ഹേതുവായി അത് വലിപ്പാൻ കഴിഞ്ഞില്ല. പ്രിയമുള്ളവരെ, സമുദ്രത്തിലെ ഓരോ മത്സ്യത്തിൻ്റെ സ്ഥാനവും ആകാശത്തിലെ ഓരോ നക്ഷത്രത്തിൻ്റെ സ്ഥാനവും കർത്താവ് അറിയുന്നു. മനുഷ്യരെ പിടിക്കുന്നവർക്ക് ഇവിടെ ഒരു പാഠമുണ്ട്. ക്രിസ്തു നിർദ്ദേശിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്തില്ലെങ്കിൽ അവരുടെ പ്രയത്നം ഫലവത്താകത്തില്ല. നാം ഇവിടെ മനസ്സിലാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു യാഥാർത്ഥ്യമാണ്, കർത്താവ് ഇതിലൂടെ ഈ ശിഷ്യഗണത്തെ പഠിപ്പിക്കുന്നതും ആ അനുഗ്രഹീതമായ യാഥാർത്ഥ്യമാണ്. കർത്താവിൻ്റെ മാർഗനിർദ്ദേശം ലഭിക്കാതെ, കർത്താവ് അനുഗ്രഹിച്ചിട്ടല്ലാതെ നിങ്ങൾക്കൊന്നും ചെയ്യാനായിട്ട് കഴിയത്തില്ല. പ്രിയമുള്ളവരെ, സ്വയ പരിശ്രമം കൊണ്ട് സ്വയത്തിൻ്റെ പ്രയത്നം കൊണ്ട് എന്തെങ്കിലും നേടിയെടുക്കാം എന്ന് കരുതുന്നുണ്ടെങ്കിൽ ഇല്ല കേട്ടോ, വിജയം നിങ്ങളുടെ സ്വന്തമാവത്തില്ല. കർത്താവ് പറഞ്ഞു, ആ വലത്തുഭാഗത്ത് വല വീശുവിൻ, എന്നാൽ നിങ്ങൾക്ക് കിട്ടും. അവർ വീശി, മീനിൻ്റെ പെരുപ്പം ഹേതുവായി അത് വലിപ്പാൻ കഴിഞ്ഞില്ല. പ്രിയമുള്ളവരെ, അവിടെ കർത്താവ് ഏറ്റവും വലിയൊരു അത്ഭുതം ചെയ്യുകയാണ്. അവർക്ക് വലിപ്പാൻ കഴിയാത്ത വിധം മീനിൻ്റെ ഒരു പെരുപ്പത്തെ കർത്താവ് അവർക്ക് നൽകുകയാണ്. ഒരു രാത്രി മുഴുവൻ അധ്വാനിച്ചിട്ടും ഒന്ന് പിടിക്കാൻ കഴിഞ്ഞില്ല. എന്നാൽ കർത്താവിൻ്റെ ഒരു വാക്കിൻ്റെ മുമ്പിൽ, കർത്താവ് ചൂണ്ടിക്കാണിച്ച സ്ഥാനത്ത് വലയിറക്കാൻ അവർ തീരുമാനിച്ചപ്പോൾ അവർക്കൊരു അത്ഭുതം കാണാനായിട്ട് സാധിച്ചു. എന്നെ ശ്രദ്ധിക്കുന്ന ബഹുമാന്യ സ്നേഹിതരെ, ഒരു കാര്യം പറയട്ടെ, കർത്താവിൻ്റെ വാക്ക് കേട്ടനുസരിച്ചാൽ നമ്മുടെ ജീവിതത്തിൽ ഒരു അത്ഭുതം സംഭവിക്കുക തന്നെ ചെയ്യും. ഒന്നുമില്ലായ്മയിൽ നിന്ന് എല്ലാറ്റിനെയും ഉള്ളതിനെ പോലെ വിളിച്ചു വരുത്താൻ കഴിയുന്ന ഒരു കർത്താവ് ജീവിക്കുന്നുണ്ട്. ഇവർ ഇതേ സ്ഥാനത്ത് ഇതിന് മുമ്പ് വല വീശിയതാണ് പ്രിയമുള്ളവരെ, എന്നാൽ അവർക്ക് പിടിക്കാനായിട്ട് കഴിഞ്ഞില്ല. എന്നാൽ കർത്താവ് നിർദ്ദേശിക്കുന്ന സമയത്ത്, കർത്താവ് നിർദ്ദേശിക്കുന്ന സ്ഥാനത്ത്, കർത്താവിൻ്റെ വാക്ക് ചോദ്യം ചെയ്യാതെ അനുസരിക്കുമ്പോൾ കർത്താവ് നിങ്ങൾക്കും എനിക്കും ഒരു അത്ഭുതം നൽകും, യാതൊരു സംശയവുമില്ല. തുടർന്ന് നാം കാണുന്നത് ഇങ്ങനെയാണ്, യേശു സ്നേഹിച്ച ശിഷ്യൻ പത്രോസിനോട് അത് കർത്താവാകുന്നു എന്ന് പറഞ്ഞു. ഇവിടെ പത്രോസിന് ഈ അത്ഭുതത്തോടുള്ള ഒരു മനോഭാവം എങ്ങനെയാണ് എന്ന് നമുക്ക് ഈ വേദഭാഗത്ത് കാണാനായിട്ട് കഴിയും. പത്രോസ് അത് കേട്ടിട്ട് നഗ്നനാകിയാൽ അങ്കി അരയിൽ ചുറ്റി കടലിൽ ചാടി. കർത്താവാണ് എന്നറിഞ്ഞപ്പോൾ തൻ്റെ പരാജയങ്ങളെ സമ്മതിച്ചുകൊണ്ട്, കർത്താവിൻ്റെ മുമ്പാകെ നിൽക്കാൻ പോലും ഞാൻ യോഗ്യനല്ല എന്ന് ഏറ്റുപറഞ്ഞുകൊണ്ട് ആ കടലിലേക്ക് ചാടുകയാണ് പത്രോസ്. അവിടെ നാം കാണുന്ന ഇങ്ങനെയാണ്, ശേഷം ശിഷ്യന്മാർ കരയിൽ നിന്ന് ഏകദേശം 200 മുഴത്തിലധികം ദൂരത്തല്ലായകയാൽ മീൻ നിറഞ്ഞ വല ഇഴച്ചും കൊണ്ട് ചെറിയ പടകിൽ വന്നു. കരയ്ക്കിറങ്ങിയപ്പോൾ അവർ തീക്കനലും അതിന്മേൽ മീൻ വച്ചിരിക്കുന്നതും അപ്പവും കണ്ടു. പ്രിയമുള്ളവരെ, ഇവിടെ നമുക്ക് കാണാനായിട്ട് കഴിയുന്ന മനോഹരമായൊരു കാഴ്ചയുണ്ട്. കർത്താവ് തൻ്റെ ശിഷ്യന്മാർക്ക് വേണ്ടി പ്രഭാത ഭക്ഷണം തയ്യാറാക്കുകയാണ്. കർത്താവിനെ വിട്ട് കർത്താവിൻ്റെ പിന്നാലെ പോകാതെ, കർത്താവിനെ തിരസ്കരിച്ച് സ്വന്ത വഴിക്ക് പോയ ഈ ശിഷ്യഗണം, എന്നാൽ അപ്പോഴും കർത്താവിൻ്റെ ഹൃദയത്തിനും സ്നേഹത്തിനും അവരെ സഹായിക്കാനുള്ള ആഗ്രഹത്തിനും യാതൊരു മാറ്റവും വരുന്നില്ല എന്ന് നമുക്ക് കാണാനായിട്ട് കഴിയും. എത്ര അത്ഭുതകരമായ ഒരു യാഥാർത്ഥ്യം! അവരെ കുറ്റം പറയുന്ന ഒരു കർത്താവിനെയല്ല നമുക്ക് കാണാൻ കഴിയുന്നത്. അവരുടെ പരാജയത്തെപ്പറ്റി അവരെ വിമർശിക്കുന്ന ഒരു കർത്താവിനെയല്ല നമുക്ക് കാണാനായിട്ട് കഴിയുന്നത്. അവർക്കെന്താണോ ആ നിമിഷം ആവശ്യം, അതൊരുക്കി വെച്ച് കാത്തിരിക്കുന്ന ഒരു
നല്ല കർത്താവിനെ നമുക്ക് കാണാനായിട്ട് കഴിയും. പ്രിയമുള്ളവരെ, ഈ ഒരു സംഭവം നമ്മെ ആ ധൂർത്തപുത്രൻ്റെ ഉപമയിലേക്ക് കൂട്ടിക്കൊണ്ടുപോകുന്നുണ്ട്. പരാജയപ്പെട്ട മകൻ മടങ്ങി വരുമ്പോൾ ദൂരത്ത് നിന്നവനെ കണ്ട് ഓടിച്ചെന്ന് കെട്ടിപ്പിടിച്ച് ചുംബിച്ച് സ്വീകരിക്കുന്ന സ്നേഹനിധിയായ ഒരു പിതാവ്, ഒരപ്പൻ്റെ ഹൃദയം ഇവിടെ കാണാനായിട്ട് കഴിയും. ആ പിതാവിൻ്റെ സ്നേഹം അതേ അളവിൽ കർത്താവ് ഇവിടെ വെളിപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. ശിഷ്യന്മാർക്ക് ആ നിമിഷം എന്താണോ ആവശ്യം, ആ രാത്രി ഒന്നും പിടിക്കാതെ വിശന്ന് വലഞ്ഞ് ക്ഷീണിച്ചു പോയ ആ ശിഷ്യഗണത്തിന് വേണ്ടി പ്രഭാത ഭക്ഷണം ഒരുക്കി കാത്തിരിക്കുന്ന ഒരു അരുമനാഥനെ, കർത്താവിനെ നമുക്ക് കാണാനായിട്ട് കഴിയും. തീക്കനലും അതിന്മേൽ മീൻ വച്ചിരിക്കുന്നതും അപ്പവും കണ്ടു. കർത്താവരോട് പറഞ്ഞു, ഇപ്പോൾ പിടിച്ച ചില മീൻ കൊണ്ടുവരാൻ കർത്താവ് ആവശ്യപ്പെട്ടു. ശിമോൻ പത്രോസ് കയറി 153 വലിയ മീൻ നിറഞ്ഞ വല കരയ്ക്ക് വലിച്ചു കയറ്റി. അത്ര വളരെ ഉണ്ടായിട്ടും വല കീറിയില്ല എന്ന് നമുക്ക് കാണാനായിട്ട് കഴിയും. പ്രിയമുള്ളവരെ, ഇവിടെ 153 വലിയ മീനുമായിട്ടാണ് പത്രോസ് കരയിലേക്ക് വരുന്നത്. ഒരു വിജയിയെപ്പോലെ മടങ്ങി വരാനുള്ള ഒരു അവസരം കർത്താവ് ഉണ്ടാക്കി കൊടുക്കുകയാണ് പത്രോസിന് ചെയ്യുന്നത്. നാം മനസ്സിലാക്കേണ്ട ഒരു യാഥാർത്ഥ്യം, സ്വയത്തിൻ്റെ പരിശ്രമത്തിൽ ആശ്രയിച്ച് ആ രാത്രിയിൽ ഒന്നും പിടിക്കാതെ ശൂന്യമായ കരങ്ങളോടെ മടങ്ങി വരുന്ന പത്രോസിനെ അല്ല നമ്മളവിടെ കാണുന്നത്. 153 വലിയ മീനുമായി ആ വല കീറാതെ കർത്താവ് സൂക്ഷിക്കുന്ന കാഴ്ച, നമ്മുടെ ഏറ്റവും ചെറിയ കാര്യങ്ങളിൽ പോലും താല്പര്യമുള്ള ഒരു കർത്താവ്. പ്രിയമുള്ളവരെ, എത്ര അത്ഭുതകരമായ ഒരു യാഥാർത്ഥ്യം! കർത്താവ് തൻ്റെ ശുശ്രൂഷകന്മാരെ പുലർത്തുന്ന അത്ഭുതകരമായ വിധങ്ങൾ നമുക്കിവിടെ കാണാനായിട്ട് കഴിയും. തനിക്ക് ശുശ്രൂഷ ചെയ്യുന്നവരെ ശുശ്രൂഷ ചെയ്യുന്ന ഒരു അരുമനാഥൻ, അവർക്ക് വേണ്ടി ആഹാരമൊരുക്കി കാത്തിരിക്കുന്ന ഒരു നല്ല കർത്താവ്. എത്രയോ ദിവസങ്ങളിൽ പ്രിയമുള്ളവരെ, എന്നെ ശ്രദ്ധിക്കുന്ന ബഹുമാന്യ ജീവിതമേ, നമ്മെ പുലർത്തുവാനായിട്ട് തീക്കനലും തീന്മേൽ ആ മീനും അപ്പവുമായി കാത്തിരുന്ന ഒരു അരുമനാഥനെ നമുക്ക് കാണാനായിട്ട് കഴിയും. ആ കർത്താവിൻ്റെ സാന്നിധ്യം എത്രയോ തവണ നാം അനുഭവിച്ചിട്ടുണ്ട്. നമ്മുടെ കരത്തിൻ്റെ ബലം കൊണ്ടല്ല, നാം നേടിയതൊന്നും കൊണ്ടുമല്ല, കർത്താവ് എത്രയോ തവണ ഒരുക്കി വെക്കുന്നു, ഓരോ ദിവസവും ഒരുക്കി വെക്കുന്നു. തൻ്റെ ഭക്തന്മാർക്ക് വേണ്ടി കർത്താവ് കരുതുന്നു. ദൈവത്തിന് സ്തോത്രം. യേശു അവരോട് വന്ന് പ്രാതൽ കഴിച്ചുകൊള്ളുവിൻ എന്ന് പറഞ്ഞു. കർത്താവാകുന്നു എന്ന് ശിഷ്യന്മാർ അറിഞ്ഞിട്ട് അവരാരും നീ ആരെന്ന് അവനോട് ചോദിപ്പാനായിട്ട് തുനിഞ്ഞില്ല. പ്രിയമുള്ളവരെ, അവർ ഭയവും അത്ഭുതവും നിറഞ്ഞ ഒരു മാനസികാവസ്ഥയിലൂടെ അവർ കടന്നു പോവുകയാണ്. പുനരുത്ഥാനം ചെയ്ത കർത്താവിൻ്റെ തിരുസാന്നിധ്യം, പ്രത്യക്ഷതയാണ് അവർ അനുഭവിക്കുന്നത്. യേശു വന്ന് അപ്പം എടുത്ത് അവർക്ക് കൊടുക്കുന്ന കാഴ്ച നമുക്ക് കാണാനായിട്ട് കഴിയുന്നു. ഭക്ഷണം പാകം ചെയ്യുക മാത്രമല്ല, വിളമ്പിക്കൊടുക്കുക കൂടിയാണ് കർത്താവ് ചെയ്യുന്നത്. അവൻ്റെ പുനരുത്ഥാനം മൂലം അവൻ്റെ ആ താഴ്മ, അവൻ്റെ ആ വിനയം ഇല്ലാതാവുകയോ സേവിക്കാനുള്ള കർത്താവിൻ്റെ ആഗ്രഹം കുറയുകയോ ചെയ്യുന്നില്ല എന്ന കാര്യം നാം മറന്നു പോകാനായിട്ട് പാടില്ല. എബ്രായർ 13:8 നമുക്കറിയാം, യേശു ക്രിസ്തു ഇന്നലെയും ഇന്നും എന്നേക്കും അനന്യൻ തന്നെ. പുനരുദ്ധാനം ചെയ്ത കർത്താവാണ്, എല്ലാറ്റിനും മീതേയിരിക്കുന്നവനാണ്, സകലത്തെയും കാൽക്കീഴാക്കിയിരിക്കുന്നവനാണ്. എന്നിട്ടും തൻ്റെ പരാജയപ്പെട്ടു പോയ ശിഷ്യഗണത്തിൻ്റെ അരികിലേക്ക് ചെന്ന് അവർക്ക് ആഹാരമൊരുക്കി അത് വിളമ്പിക്കൊടുക്കുന്ന അരുമനാഥൻ, താഴ്മയുടെ വിനയത്തിൻ്റെ ഒരു ആൾരൂപമാണ് താനെന്നുള്ളത് കർത്താവിയുടെ വെളിപ്പെടുത്തുകയാണ്. പ്രിയമുള്ളവരെ, എത്ര അത്ഭുതകരമായ, എത്ര സന്തോഷകരമായ ഒരു യാഥാർത്ഥ്യം! കർത്താവ് ഇവർക്ക് ആഹാരം ഒരുക്കി കൊടുത്തതിന് ശേഷമാണ് കർത്താവ് പത്രോസിനോട് ആ പ്രസിദ്ധമായ ചോദ്യം ചോദിക്കുന്നത്. യോഹന്നാൻ്റെ മകനായ ശിമോനെ, നീ ഇവരിൽ അധികമായി എന്നെ സ്നേഹിക്കുന്നുണ്ടോ? ഇവിടെ കർത്താവ് ഇവിടെ ചോദിക്കുന്ന അനുഗ്രഹീതമായൊരു ചോദ്യമുണ്ട്. മീനേക്കാളും മീൻപിടുത്തത്തെക്കാളും നീ നേടിയ സകലത്തെക്കാളും അധികമായിട്ട് നീ എന്നെ സ്നേഹിക്കുന്നുണ്ടോ? ഈ അനുഗ്രഹീതമായ ചോദ്യത്തിന് മുമ്പാകെ പത്രോസ് പറഞ്ഞു, കർത്താവേ, എനിക്ക് നിന്നോട് പ്രിയമുണ്ട്. രണ്ടാമതും കർത്താവ് ഇതേ ചോദ്യം ചോദിക്കുകയാണ്, യോഹന്നാൻ്റെ മകനായ ശിമോനെ, നീ എന്നെ സ്നേഹിക്കുന്നുവോ? അപ്പോൾ അവൻ പറയുന്നു, കർത്താവേ, എനിക്ക് നിന്നോട് പ്രിയമുണ്ട്. മൂന്നാമതായിട്ട് കർത്താവ് പിന്നെയും ചോദിക്കുകയാണ്, യോഹന്നാൻ്റെ മകനായ ശിമോനെ, നിനക്കെന്നോട് പ്രിയമുണ്ടോ? മൂന്നാമതും കർത്താവ് അങ്ങനെ ചോദിക്കുന്നത് കേട്ടപ്പോൾ പത്രോസിൻ്റെ ഹൃദയം ദുഃഖിച്ചു. കർത്താവ്, നീ സകലവും അറിയുന്നു, നിന്നോട് എനിക്ക് പ്രിയമുണ്ട് എന്ന് പത്രോസ്
കർത്താവിൻ്റെ മുമ്പാകെ തുറന്ന് സമ്മതിക്കുകയാണ്. എന്താ ഇവിടെ സംഭവിച്ചത്? കർത്താവ് ചോദിച്ചത്, നീ എന്നെ ഏറ്റവും അധികമായി, ഞാൻ നിന്നെ എങ്ങനെ സ്നേഹിച്ചോ അതേ സ്നേഹം, ആ സ്നേഹത്തിൻ്റെ പദപ്രയോഗം അഗപ്പെ എന്ന പദമാണ്. പരമോന്നതമായ സ്നേഹം, യാതൊരു വ്യവസ്ഥകളുമില്ലാത്ത സ്നേഹം, തിരിച്ചൊന്നും പ്രതീക്ഷിക്കാത്ത സ്നേഹം. ആ സ്നേഹം നിൻ്റെ ഹൃദയത്തിലുണ്ടോ? ഞാൻ നിന്നെ സ്നേഹിച്ചു, നീ എന്നെ തള്ളിപ്പറഞ്ഞപ്പോഴും ഞാൻ നിന്നെ സ്നേഹിച്ചു, നീ ആ മീൻപിടുത്തക്കാരനായിരുന്നപ്പോഴും ഞാൻ നിന്നെ സ്നേഹിച്ചു, നിൻ്റെ എല്ലാ കുറവുകളോടും കൂടെ ഞാൻ നിന്നെ സ്നേഹിച്ചു, നീ പരാജയപ്പെട്ട് പിന്നെയും ഗലീല കടലിലേക്ക് മടങ്ങിപ്പോയപ്പോഴും ഞാൻ നിന്നെ സ്നേഹിച്ചു. ശിമോനെ, നിനക്ക് ആ സ്നേഹം എന്നോടുണ്ടോ? പ്രിയമുള്ളവരെ, അതിൻ്റെ മുമ്പാകെ പത്രോസ് പറയുന്നത് എനിക്ക് നിന്നോട് പ്രിയമുണ്ട് എന്നുള്ളതാണ്. ഒരു ഇഷ്ടത്തെക്കുറിച്ചാണ് പത്രോസ് പറയുന്നത്. ഇഷ്ടം എന്ന് പറയുന്നത് ഈ സ്നേഹത്തെക്കാൾ വളരെ താഴ്ന്ന നിലവാരത്തിലുള്ളതാണ്. നമ്മെ ഇഷ്ടപ്പെടുന്നവരെ നാമും തിരിച്ചിഷ്ടപ്പെടും, അതാണ് ഇഷ്ടം എന്ന് പറയുന്നത്, അതാണ് പ്രിയം എന്ന് പറയുന്നത്. പത്രോസ് രണ്ട് തവണ പറഞ്ഞതും പ്രിയമുണ്ട് എന്നുള്ളതാണ്. എന്നാൽ മൂന്നാമത് കർത്താവ് പത്രോസിനോട് ചോദിക്കുന്നത് എന്നോട് പ്രിയമുണ്ടോ എന്നുള്ളതാണ്. പത്രോസ്, നീ പറഞ്ഞല്ലോ നിനക്കെന്നോട് പ്രിയമുണ്ടെന്ന്. ആ നീ പറഞ്ഞ പ്രിയമെങ്കിലും നിനക്കെന്നോടുണ്ടോ? ആ ചോദ്യത്തിന് മുമ്പാകെ പത്രോസ് തകർന്നു പോയി. അവൻ യഥാസ്ഥാനപ്പെടുന്ന കാഴ്ച നമുക്ക് കാണാനായിട്ട് കഴിയും. അവൻ ഏറ്റുപറഞ്ഞ അനുഗ്രഹീതമായൊരു യാഥാർത്ഥ്യമുണ്ട്. കർത്താവേ, നീ സകലവും അറിയുന്നു, എൻ്റെ എല്ലാ പരാജയങ്ങളും നീ അറിയുന്നു, എൻ്റെ എല്ലാ സ്നേഹത്തിൻ്റെ കുറവും നീ അറിയുന്നു, എൻ്റെ എല്ലാ വീഴ്ചകളും നീ അറിയുന്നു. എങ്കിലും കർത്താവേ, എനിക്ക് നിന്നോട് പ്രിയമുണ്ട്. പ്രിയമുള്ളവരെ, യഥാസ്ഥാനത്തിൻ്റെ ചുവടുകൾ വച്ച് മടങ്ങി വരുന്ന പത്രോസിനെ കർത്താവ് അനുഗ്രഹീതമായൊരു ദൗത്യേൽപ്പിക്കുകയാണ്, എൻ്റെ ആടുകളെ മേയ്ക്കുക, അവർക്കുള്ള ആത്മീക ഭക്ഷണം നീ കൊടുക്കുക, നീ അവരെ ശുശ്രൂഷിക്കുക. അനുഗ്രഹീതമായ ഒരു ദൗത്യം കർത്താവ് ഏൽപ്പിക്കുക, ഒരു ഇടയ ശുശ്രൂഷ കർത്താവ് അവന് കൈമാറുകയാണ്. ആർക്കാ കൈമാറുന്നെന്നറിയാമോ? എത്രയോ തവണ പരാജയപ്പെട്ടു പോയ ആ മനുഷ്യൻ്റെ കരങ്ങളിലേക്ക് അനുഗ്രഹീതമായ മഹത്തരമായ ഒരു ദൗത്യം കർത്താവ് കൈമാറുകയാണ്. തിരിച്ചൊരു കാര്യമേ കർത്താവ് പ്രതീക്ഷിച്ചുള്ളൂ, ആ അഗപ്പേ സ്നേഹത്താൽ നീ എന്നെ സ്നേഹിക്കണം. പ്രിയമുള്ളവരെ, ഈ നിമിഷത്തിലും കർത്താവിൻ്റെ ആഗ്രഹം അത് മാത്രമാണ്. നാം എത്രയോ തവണ പരാജയപ്പെട്ടു പോയി, എത്രയോ തവണ വീണുപോയി, എന്നാൽ അതിൻ്റെ എല്ലാ മധ്യത്തിൽ നിന്ന് നമ്മെ യഥാസ്ഥാനപ്പെടുത്തി മടക്കിക്കൊണ്ടുവരുന്ന ഒരു അരിമനാഥനെ നമുക്ക് കാണാനായിട്ട് കഴിയും. ഒന്നും പിടിക്കാതെ നിൽക്കുന്ന കരങ്ങളിലേക്ക് 153 വലിയ മീൻ നൽകി നമ്മെ മാനിക്കുന്ന ഒരു കർത്താവിനെ കാണാനായിട്ട് കഴിയും. പരാജയപ്പെട്ട് വീണുപോയപ്പോഴും പ്രഭാത ഭക്ഷണം ഒരുക്കി കാത്തിരിക്കുന്ന ഒരു അരിമനാഥനെ കാണാനായിട്ട് കഴിയും. വീണു പോയപ്പോഴും കരം പിടിച്ചെഴുന്നേൽപ്പിച്ചിട്ട് കരുത്തുറ്റിയൊരു ശുശ്രൂഷ കൈമാറുന്ന കർത്താവിനെ നമുക്ക് കാണാനായിട്ട് കഴിയും. എൻ്റെ ആടുകളെ മേയ്ക്കുക, എൻ്റെ ആട്ടിൻകൂട്ടത്തിൻ്റെ ഇടയനായിരിക്കുക എന്ന അനുഗ്രഹീതമായ ദൗത്യം പത്രോസിന് കൈമാറുന്നു. ഈ നിമിഷങ്ങളിൽ കർത്താവിന് നമ്മെക്കുറിച്ച് ചില സ്വപ്നങ്ങളുണ്ട്, കർത്താവിന് ചില ആഗ്രഹങ്ങളുണ്ട്, കർത്താവ് പ്രതീക്ഷയോടെ നമ്മെ നോക്കുന്നുണ്ട്. നാം ഇപ്പോൾ എവിടെയാണ്? കർത്താവിൻ്റെ സാന്നിധ്യം വിട്ട് അവനെ അറിയാത്ത ഒരു സാഹചര്യത്തിലേക്ക് അകലമാറി നിൽക്കുകയാണോ? വീണ്ടും അരിമനാഥൻ്റെ നിയോഗത്തെ മറന്ന് ഗലീലാക്കടലിൻ്റെ ഓളങ്ങളുടെ മീതെ നടക്കുകയാണോ? ഒന്നും പിടിക്കാത്ത അവസ്ഥയിലാണോ? കർത്താവ് കരയിൽ നിൽക്കുന്നുണ്ട് കേട്ടോ, അവൻ നിങ്ങളെ കാത്തിരിക്കുന്നുണ്ട്, ഒരുക്കിയ പ്രഭാത ഭക്ഷണവുമായി കാത്തിരിക്കുന്നുണ്ട്. അവൻ്റെ അരികിലേക്ക് മടങ്ങി ചെല്ലുക, അവൻ്റെ സ്നേഹ സാന്ത്വനത്തിലേക്ക്, സ്നേഹ സാമീപ്യത്തിലേക്ക്, സ്നേഹ സാന്നിധ്യത്തിലേക്ക് അടുത്തു ചെല്ലുക, അവനുമായി അനുഗ്രഹീതമായൊരു ബന്ധത്തിലേക്ക് മടങ്ങി വരിക, സ്നേഹത്തിൻ്റെ കുറവ് പരിഹരിക്കുക. കർത്താവിനെ ആഴമായി സ്നേഹിക്കുന്ന അനുഗ്രഹീതമായൊരു സമർപ്പണത്തിൻ്റെ തീരുമാനത്തിലേക്ക് വരിക. അങ്ങനെയെങ്കിൽ കർത്താവ് നമ്മെ ഏൽപ്പിക്കുവാൻ ചില ദൗത്യങ്ങളുമായി കാത്തിരിക്കുന്നുണ്ട്. കർത്താവിന് നമുക്ക് കൈമാറുവാൻ ചില ദൗത്യങ്ങളുണ്ട്. ആ ദൗത്യങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് കർത്താവിൻ്റെ മഹത്വത്തിനായി കരുത്തന്മാരായി പ്രയോജനപ്പെടുവാൻ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. അതിന് ഈ എളിയ ചിന്തകൾ മുഖാന്തരമാകട്ടെ ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ.